ക്രിസ്തീയ ഗാനങ്ങൾ സൗഖ്യദായകമാണ്. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആത്മധൈര്യവും പ്രത്യാശയും പകരുവാൻ ആത്മീയ ഗീതങ്ങൾക്കാവും. ആ സമയങ്ങളിലൊക്കെ നമ്മൾ ആശ്വാസം കണ്ടെത്തുന്ന ഒരുപാട് അർത്ഥവത്തായ ഗാനങ്ങളുണ്ട്. കരയുന്ന കുഞ്ഞിനെ അമ്മ തോളിലിട്ട് ശാന്തമാക്കുന്നത് പോലെ ചഞ്ചലപ്പെടുന്ന നമ്മുടെ ഹൃദയത്തെ ശാന്തമാക്കുവാൻ കഴിയുന്ന ആത്മീയയാത്ര ടെലിവിഷനിലേക്ക് പ്രേക്ഷകർ നിരന്തരം ആവശ്യപ്പെടുന്ന ക്രിസ്തീയ ഗാനങ്ങളുമായി നിങ്ങളുടെ പാട്ടുകൾ. കുടുംബാംഗങ്ങളും ബന്ധുക്കളും എന്നു വേണ്ട, നമ്മെ സ്നേഹിക്കുന്ന എല്ലാവരും എക്കാലവും നമ്മെ സ്നേഹിച്ചൊന്നും വരികയില്ല. ചില സന്ദർഭങ്ങളിൽ അവരൊക്കെ നമ്മളെ കുറ്റം പറയാം, തള്ളിപ്പറയാം. അതോർത്ത് മനസ്സ് വേദനിച്ച് കരയുമ്പോൾ സ്നേഹത്തോടെ നമ്മെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിക്കുവാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ, സ്നേഹനിധിയായ ഈശോയ്ക്ക്. ദൈവം ചോദിക്കുന്നു, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ചില അമ്മമാർ തൻ്റെ കുഞ്ഞിനെ മറക്കുന്നവരാണ്, ഉപേക്ഷിക്കുന്നവരാണ്. എന്നാൽ ദൈവവചനം പറയുന്നു, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അവിടെയാണ് ജീവിതത്തിൻ്റെ പ്രത്യാശ. ഒറ്റപ്പെടലുകളിൽ, ഏകാന്തതയിൽ, നിരാശയിൽ വേദന ഒന്ന് പങ്കുവയ്ക്കുവാൻ ആരും അരികെ ഇല്ലാതാകുമ്പോൾ വളരെ മൃദുവായി നമ്മോട് സംസാരിക്കുന്ന ദൈവശബ്ദം, ആ ഇടപെടലുകൾ, ആ കരുതൽ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? നമുക്കതൊന്ന് തിരിച്ചറിയാം. പീറ്റർ ചേരാനല്ലൂർ സംഗീതം നൽകിയ, കണ്ണുകൾ ഈറനണിയിക്കുന്ന, എല്ലാവരും എപ്പോഴും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതുമായ ആ ഗാനം നമുക്ക് ഒന്ന് കാണാം. Oh,
നമ്മെ സ്നേഹിക്കുന്നവർക്ക് നമുക്ക് സ്നേഹം തിരിച്ചു നൽകുവാൻ കഴിയും. നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങിത്തരുന്നവർക്ക് നമുക്കും അതുപോലെ തിരിച്ചു വാങ്ങിക്കൊടുക്കാൻ കഴിയും. എന്നാൽ ഒരാളുടെ മുമ്പിൽ നമ്മെ തന്നെ കാഴ്ചവെച്ചാലും അതൊന്നുമാവില്ല, മറ്റാരുടെയും മുമ്പിലല്ല, സ്നേഹനിധിയായ യേശുവിൻ്റെ മുൻപിൽ. പിതാവേ, എൻ്റെ ശരീരവും ജീവനും അങ്ങയുടെ മുമ്പിൽ ഞാൻ അർപ്പിക്കാം. എനിക്ക് അങ്ങ് തരുന്ന സ്നേഹത്തിന് പകരം നൽകുവാൻ മറ്റൊന്നുമില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ സ്പന്ദനവും അങ്ങേക്കറിയാമല്ലോ. അങ്ങനെയുള്ള അങ്ങയുടെ മുൻപിൽ ഞാൻ എന്താണ് നൽകേണ്ടത്? നീ തരുന്ന സ്നേഹത്തിന് പകരമായി എന്നെയല്ലാതെ മറ്റൊന്നുമില്ല തരുവാൻ. നൽകി
നമ്മെ ഒത്തിരി സ്നേഹിച്ചവർ വിട്ട് പിരിഞ്ഞു പോയാൽ നാം വളരെയധികം നിരാശരായിപ്പോകും. ചിലർ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്ന് തീരുമാനിക്കും. ചിലർ മുറിയിൽ അടച്ചു പൂട്ടിയിരിക്കും. മറ്റു ചിലർ മാനസിക രോഗികളായി മാറും. എന്നാൽ അത്തരം അവസരങ്ങളിൽ ഒരു നിമിഷമെങ്കിലും നാം ഒന്ന് ചിന്തിക്കണം. നമുക്ക് വേണ്ടി രക്തം ചിന്തിയ കാരുണ്യവാനായ യേശുവിനെ ഓർക്കണം. ഒരിക്കലും പിരിയാത്ത ആ യേശുവിൻ്റെ സ്നേഹം നാം മനസ്സിലാക്കണം. നിരാശയിൽ നീറുന്ന നേരം പ്രത്യാശ നൽകുന്ന, ജീവൻ നൽകുന്ന ആ നിത്യമായ സ്നേഹം.
തെറ്റുകൾ ചെയ്യാത്തവരായി ആരും തന്നെ കാണുകയില്ല. നാം ഒക്കെ തന്നെ പാപികളാണ്. എന്നാൽ ജീവിതയാത്രയിൽ എവിടെയെങ്കിലും വെച്ച് ദുഃഖങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ നാം ഇങ്ങനെ ചിന്തിച്ചേക്കും, നമ്മുടെ തെറ്റുകളെപ്പറ്റി, നാം ചെയ്ത പാപങ്ങളെപ്പറ്റി. അതൊക്കെ തന്നെ ഒരു മനുഷ്യനോട് പറഞ്ഞിട്ട് കാര്യവുമില്ല. ഒരുപക്ഷെ ക്ഷമിക്കുവാൻ ആരും തന്നെ തയ്യാറാകുകയുമില്ല. എന്നാൽ പിതാവേ, എൻ്റെ പാപങ്ങളെല്ലാം പോക്കി എന്നെ സ്വീകരിക്കൂ എന്ന് ആ സ്നേഹസ്വരൂപനായ കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞപേക്ഷിച്ചാൽ അവിടുന്ന് വിളി കേൾക്കും. കരയുമ്പോൾ കണ്ണുനീർ തുടയ്ക്കുന്ന, രോഗത്തിൽ സൗഖ്യം നൽകുന്ന, ഏകാന്തതയിൽ കൂടെയിരിക്കുന്ന ആ സ്നേഹവാനായ ദൈവത്തെ, സത്യസ്വരൂപനെ നമുക്കും വാഴ്ത്തിപ്പാടാം.
മാധുര്യമേറിയ ക്രിസ്തീയ ഗാനങ്ങളുടെ നിങ്ങൾ ആവശ്യപ്പെട്ട നിങ്ങളുടെ പാട്ടുകളുടെ ഈ എപ്പിസോഡ് ഇപ്പോൾ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾ കേൾക്കുവാൻ കൊതിക്കുന്ന ഇമ്പമാർന്ന ക്രിസ്തീയ ഗാനങ്ങൾ ഞങ്ങളെ അറിയിക്കുവാൻ മറക്കരുത്. വീണ്ടും കാണാം. ഞങ്ങളുടെ വിലാസം: ആത്മീയയാത്ര ടെലിവിഷൻ, മഞ്ഞാടി ജംഗ്ഷൻ പി ഒ, തിരുവല്ല 5. ടെലിഫോൺ 0469-260-6942. ഇമെയിൽ feedback@ay.tv.